ഹലോ, എന്താണ്? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ 2019 ദുബായിൽ നിന്നും സലാലയ്ക്ക് പോയ കുറച്ച് വീഡിയോസൊക്കെ എൻ്റെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂട്ടിയിട്ട് ചെറിയൊരു വ്ളോഗാക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഒരു വ്ളോഗായിട്ട് വരുന്നത്. ഞാനൊരു സുഹൃത്തായിട്ടുള്ള അനൂപിൻ്റെ കൂടെയാണ് ധൈര്യ ദുബായിൽ നിന്നാണ് പോയത്. ഞങ്ങൾ ബസ്സിലാണ് യാത്ര ചെയ്തത്. ഏകദേശം 15-16 മണിക്കൂറോളം എടുത്തു സലാലയിലെത്താനായിട്ട് ദുബായിൽ നിന്ന്. ഞാനിത് യാത്ര ചെയ്യുന്നത് സെപ്റ്റംബറിലാണ് കേട്ടോ. ജൂൺ ടു സെപ്റ്റംബറാണ് സലാലയിലെ മൺസൂൺ ടൈം, അതായത് ഖരീഫ് സീസൺ എന്ന് പറയും. യു എയിലെ നല്ല കൊടുംചൂടിയിൽ നിന്നും അങ്ങോട്ട് എത്തുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ഭയങ്കര ഒരു ചേഞ്ചാണ്. നമ്മളൊരു നാട്ടിലെ മൂന്നാറിലൊക്കെ എത്തിയ പോലെ ഭയങ്കര പച്ചപ്പ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ വന്നത് അലൈനിലെ മെസ്സിയാദ് എന്ന് പറഞ്ഞിട്ടുള്ള ബോർഡർ ത്രൂ ആണ് കേട്ടോ. അതല്ലാണ്ട് ഹത്ത വഴിക്കും നമുക്ക് പോകാവുന്നതാണ്. പക്ഷേ അത് ദുബായിൽ നിന്ന് പോകുമ്പോൾ ദൂരം കൂടുതലാണ് സലാലയ്ക്ക് എത്താനായിട്ട്. ദുബായിൽ നിന്ന് പോകുമ്പോൾ ഏകദേശം ഒരു 1.5-2 മണിക്കൂർ അലൈൻ ബോർഡർ എത്താനായിട്ട് എത്തും. അതിനുശേഷം നമുക്ക് അവിടെ വിസ പ്രൊസീജിയേഴ്സിന് വേണ്ടിയിട്ട് അവിടെ കുറച്ച് സമയം ചിലവഴിക്കേണ്ടി ഒരു 1.5 മണിക്കൂറോളം അവിടെ പോകാനായിട്ട് സാധ്യതയുണ്ട്. അതിനുശേഷം ഭക്ഷണം കഴിക്കാനൊക്കെ അവർ നിർത്തുന്നതാണ് കേട്ടോ. നല്ല പച്ചപ്പും നല്ല കിടു സ്ഥലം അല്ലേ കാണാൻ കിടക്കുന്നുള്ളൂ. അപ്പോൾ ഓക്കെ, നമ്മൾ ഡ്രൈവറെ യാത്ര പറഞ്ഞു ഇനി ഹോട്ടലിൽ തപ്പണം. സലാലയിൽ എത്തിയതിന് ശേഷമാണ് ഞങ്ങൾ ഈ റൂം നോക്കിയത്. അവിടെ തൊട്ടടുത്ത് തന്നെ ഞങ്ങൾക്ക് കിട്ടി ഡ്രോപ്പ്, ബസ് ഡ്രോപ്പ് ചെയ്തതിൻ്റെ അടുത്തായിട്ട് തന്നെ. 130 ദിറംസ് ആണ്, അതായത് ഒമാൻ റിയാലിൽ 13 ഒമാൻ റിയാലാണ് വന്നത്. അത് സെപ്റ്റംബർ പകുതിയോളമായി ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ആ സമയം സീസൺ അവസാനിക്കാറായ ടൈമാണ്. അതുകൊണ്ടാണ് കുറച്ച് കുറവ്, അല്ലെങ്കിൽ കുറച്ചും കൂടി പ്രതീക്ഷിക്കാം ഹോട്ടലിൻ്റെ റേറ്റൊക്കെ. ഹോട്ടലിലെ ആൾക്കാർ തന്നെ അറേഞ്ച് ചെയ്ത ഒരു റെൻ്റ് കാർ എടുത്തിരുന്നു 2 ദിവസത്തിന് വേണ്ടിയിട്ട്. 120 ദിറംസിലായിരുന്നു, ഏകദേശം ഒരു 12 ഒമാൻ റിയാലാണ് കൊടുത്തത് 1 ദിവസത്തിന് വേണ്ടിയിട്ട്. അവരിപ്പോൾ ഈ വ്ളോഗ് ചെയ്യുന്ന സമയത്ത് കോൺടാക്ട് ചെയ്തിരുന്നുണ്ട്. അവർ ഇപ്പോഴും വർക്കിംഗ് ആണ്. അപ്പോൾ അവരുടെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ ആദ്യമായിട്ട് പോയത് കരിക്കും തേങ്ങയും അതേപോലെ വാഴക്കൊലയും ഇതൊക്കെ വിൽക്കുന്ന ഒരു സ്ഥലത്തേക്കാണ്. അത് തൊട്ടടുത്ത് തന്നെ ആയിരുന്നു. അപ്പോൾ അവിടെ മലയാളിയായ ചേട്ടനെയൊക്കെ പരിചയപ്പെടാനായിട്ട് പറ്റി. ഈ ഒരു വ്യൂ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് കേരള എന്നേ തോന്നുന്നു. ഈ വീഡിയോസൊക്കെ വ്ളോഗ് എടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചെടുത്തതല്ലാത്തത് കൊണ്ട് കുറച്ച് ഷെയ്ക്കും ആയിരിക്കും, അതേപോലെ കുറച്ച് ക്ലാരിറ്റി കുറവും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും സദയം ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ബസ്സിൽ വെച്ച് പരിചയപ്പെട്ട മറ്റൊരു സുഹൃത്തും കൂടി ഞങ്ങളുടെ കൂടെ യാത്രയിലുണ്ടായിരുന്നു. ധൈര ദുബായിൽ നിന്ന് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത ബസ്സിൻ്റെ പേര് GTC എന്നായിരുന്നു, ഗൾഫ് ട്രാൻസ്പോർട്ട് കമ്പനി. അതിൻ്റെ റേറ്റ് വന്നിട്ട് 150 ദിറംസ് 1 വേക്കും 280 ദിറംസ് 2 വേക്കും ആണ് കേട്ടോ. 1230 കിലോമീറ്റർ ആണ് ഏകദേശം 1 വേക്ക് നമുക്ക് കിലോമീറ്റർ വരുന്നത് കേട്ടോ. ബോർഡറിൽ നിന്നും നമുക്ക് വിസ കിട്ടുന്നത് എല്ലാ പ്രൊഫഷനും കിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് ക്രോസ് ചെക്ക് ചെയ്യണം. നിങ്ങളുടെ പ്രൊഫഷൻ ഏതാണ്, ആ പ്രൊഫഷൻ ബോർഡറിൽ നിന്ന് സ്റ്റാമ്പ് ചെയ്യാൻ പറ്റുമോ വിസ എന്നുള്ളത്, ടൂറിസ്റ്റ് വിസ. അതല്ലാത്ത പക്ഷം നമ്മൾ വിസ മുൻകൂട്ടി എടുത്തിട്ട് വേണം, ടൂറിസ്റ്റ് വിസ എടുത്തിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ ഞാൻ പോയ സമയത്തുണ്ടായിരുന്ന കുറച്ച് വീഡിയോസിൻ്റെ സ്ഥലങ്ങളൊക്കെയാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അവസാനം ഞാൻ കുറച്ച് സജസ്റ്റബിൾ പ്ലേസ് വിത്ത് ഫോട്ടോസ് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അത് ഫോളോ ചെയ്ത് പോയാലും മതി. അപ്പോൾ സലാലയിലെ ഖരീഫ് സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നത് June 21 മുതൽ സെപ്റ്റംബർ വരെയാണ്. സെപ്റ്റംബർ ഒരു സെക്കൻഡ് വീക്ക് വരെയൊക്കെയാണ് ഉള്ളത്. കറക്റ്റ് ഡേറ്റ് 20 സെപ്റ്റംബർ എന്നൊക്കെ കാണുന്നുണ്ടെങ്കിലും സെപ്റ്റംബർ അവസാനത്തിലേക്ക് ആകുമ്പോൾ കുറേ വെള്ളമൊക്കെ കുറച്ച് ഡ്രൈ ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് June മുതൽ August വരെയാണ് ഒരു നല്ല സമയം എന്ന് വേണമെങ്കിൽ നമ്മൾക്ക് വയ്ക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന ഒരു ആൻറ്റി ഗ്രാവിറ്റി ഹില്ലാണ്. ഇതെന്ന് വെച്ചാൽ നമ്മൾ വണ്ടി കയറ്റത്തിലും ന്യൂട്രലിട്ടാലും വണ്ടി മേലോട്ട് പോകും, വിത്തൗട്ട് എന്താ പറയുക, ഡ്രൈവിൽ ഇടാണ്ട് തന്നെ മേലോട്ട് പോകുന്നൊരു ഹില്ലാണ്. പിന്നെ ഒന്ന് രണ്ട് കാര്യം കൂടി പറയേണ്ടതെന്ന് വെച്ചാൽ ബസ് ഇവിടെ നിന്ന് GTC എന്ന് പറഞ്ഞ ബസ്സാണ് ഇവിടെ ധൈര ദുബായ് ഗോൾസൂക്ക് മെട്രോ സ്റ്റേഷൻ്റെ അടുത്തു നിന്നാണ് പോകുന്നത്. അത് എല്ലാ മൺഡേയും തേഴ്സ്ഡേയാണ് പോകുന്നത്. മുന്നേ എല്ലാ ദിവസവും ഉണ്ടായിരുന്നു. ഇപ്പോൾ വിസ് എയർലൈൻസ് പോലുള്ള ഫ്ലൈറ്റുകളൊക്കെ അബുദാബിയിൽ നിന്ന് ചീപ്പായിട്ട് സലാലയ്ക്കുണ്ട്. അപ്പോൾ ആ ഒരു വഴി നിങ്ങൾക്ക് ാണ് അല്ലെങ്കിൽ ഈ മൺഡേ തേഴ്സ്ഡേ പോകുന്നുണ്ട്. 2 മണിക്കാണ് ഇവിടെ നിന്ന് ഡിപ്പാർച്ചർ. അവിടെ എത്തുന്നത് നെക്സ്റ്റ് ഡേ 7 മണിക്കാണ് രാവിലെ. അതുപോലെ തന്നെ സലാലയിൽ നിന്ന് തിരിച്ച് ദുബായിക്ക് വരാനായിട്ട് ബുധനാഴ്ചയും ഞായറാഴ്ചയും ഉള്ളു. 6 മണിക്ക് പുലർച്ചെ സ്റ്റാർട്ട് ചെയ്തിട്ട് 12 മണിക്ക് രാത്രിയാണ് ഇവിടെ എത്തുക കേട്ടോ. നമ്മളിപ്പോൾ ഈ വന്നിരിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് വാദി ദർബാത്ത് എന്നാണ് കേട്ടോ. ഇവിടുത്തെ ഏറ്റവും ഭംഗിയുള്ള സ്ഥലമായിട്ട് എനിക്ക് തോന്നിയാണ്. നല്ല വിഷ്വൽസൊന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം അന്നത്തെ ഒരു വീഡിയോസ് ഇങ്ങനെയായിരുന്നു. അപ്പോൾ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക.
നമ്മൾക്കിപ്പോൾ ഓരോ ഡെസ്റ്റിനേഷനിലേക്കൊക്കെ പോകുന്ന വഴിക്കുള്ള രണ്ട് സൈഡിലുള്ള പച്ചപ്പൊക്കെയാണ് ഈ കാണുന്നത് കേട്ടോ. നല്ല ഭംഗിയാണ്, റോഡിലൊക്കെ ഡ്രൈവ് ചെയ്യാനൊക്കെ നല്ല ഡ്രസ്സാണ്. പിന്നെ വേറൊരു പോയിന്റ് നോട്ട് ചെയ്യേണ്ടത് വെച്ചാൽ, സലാല ടൗണിൽ നിന്ന് നമ്മളിങ്ങനത്തെ ഡെസ്റ്റിനേഷനിലേക്ക് പോകുമ്പോൾ ഏകദേശം ഒരു 20 കിലോമീറ്റർ 25 കിലോമീറ്റർ ഒക്കെ ഉണ്ട്. അപ്പോൾ കാറ് നിർബന്ധമായിട്ടും വേണ്ടി വരും, കാരണം മറ്റ് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റിയൊക്കെ കിട്ടൽ വളരെ കുറവാണ്. ദുബായിൽ നിന്ന് കാറായിട്ട് പോകുന്നവർ അങ്ങനെ പോവാം. അതല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ റിസർച്ച് എന്താ വെച്ചാൽ, ബസ്സിൽ പോയിട്ട് അവിടെ പോയിട്ട് റെൻ്റ് കാർ എടുക്കുമായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഒരു 16-17 മണിക്കൂർ വൺ വേ ഡ്രൈവ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഏകദേശം ക്ഷീണമാവാനുള്ള സാധ്യതയുണ്ട്.